നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ ഈ കൊറോണ വൈറസ് ബാധ ഉണ്ടായത് മുതൽ തന്നെ നമ്മുടെ ഒരുപാട് മുൻധാരണകൾ മാറിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് നമ്മൾ ചിന്തിച്ചു കൂട്ടിയ, നമ്മൾ സങ്കല്പിച്ചു കൂട്ടിയ, നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ, നമ്മുടെ ജീവിത രീതികളിലും ഒക്കെ തന്നെ വലിയ മാറ്റമാണ് വന്നത്. അപ്പോൾ വിവിധ സംവിധാനങ്ങൾ, അതായത് പോലീസ്, അതുപോലെ വിവിധ സർക്കാർ വകുപ്പുകൾ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഈ കൊറോണ വൈറസ് ബാധയുടെ നിയന്ത്രണ രീതിയിൽ തന്നെ, നിയന്ത്രണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ കാര്യക്ഷമമായി തന്നെ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും, അതുപോലെ തന്നെ മന്ത്രിമാരും, അതുപോലെ നേതാക്കളും ഉദ്യോഗസ്ഥരും വിവിധ ഏജൻസികളുമൊക്കെ തന്നെ ഈ നിയന്ത്രണ രംഗത്ത് വളരെ കാര്യമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചില മുൻധാരണകൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ചുമ്മാ ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മുടെ മുൻധാരണകളൊക്കെ തന്നെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാകും. നമ്മൾ പോലീസുകാരെ നമുക്ക് ഇഷ്ടമേ അല്ല അല്ലേ? അങ്ങനെയാണ് സാധാരണ പറയുന്നത്. പോലീസുകാർ നിയമപാലകരാണ്, നിയമ സംവിധാനം അത് കാത്തു സൂക്ഷിക്കുന്നവരാണ്. പൊതുജനങ്ങളോട് പക്ഷേ ചോദിച്ചാൽ പോലീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നെറ്റി ചുളിക്കാത്തവർ കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ രീതിയൊക്കെ മാറി, പോലീസ് ജനപ്രിയ പോലീസ് സ്റ്റേഷനുകൾ, ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ, മാതൃകാ പോലീസ് സ്റ്റേഷനുകൾ ഒക്കെ വന്നു. പണ്ടത്തെ കാലത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ പോലീസ് വരുന്നു കരയരുത് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താറുമുണ്ട്. അവർ ആഹാരം കഴിച്ചില്ലെങ്കിലൊക്കെ പോലീസ് വന്ന് പിടിക്കും, വേഗം കഴിച്ചോളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പോലീസുകാരെക്കുറിച്ചുള്ള നമ്മുടെ മുൻധാരണകൾ പാടെ മാറിയില്ലേ? 24 മണിക്കൂർ അഹോരാത്രം പോലീസുകാർ വഴിയിലും അതുപോലെ തന്നെ വിവിധ മേഖലകളിലും നിയമം നടപ്പിലാക്കാനായി, ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കാനായി തെരുവിൽ നിൽക്കുന്നു. നമ്മുടെ ആ നിയമ സംവിധാനങ്ങൾ, ചട്ടങ്ങൾ ഒക്കെ തന്നെ കൃത്യമായി പാലിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ, തീവ്ര ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. പൊരി വെയിലായാലും വൈകുന്നേരങ്ങളിൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. മഴയായാലും വെയിലായാലും കാറ്റായാലും എന്തായാലും പോലീസുകാർ അഹോരാത്രം നമ്മുടെ ജീവിതത്തിനായി നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിനായി, രോഗം തടയുന്നതിനായി പ്രവർത്തിക്കുന്നു. ലോക്ക്ഡൗൺ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ നിരീക്ഷിക്കുന്നു. പിന്നെയുള്ളത് സർക്കാർ ആശുപത്രികളാണ്. നമ്മൾ കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് ഏത് ആരോഗ്യ പരിരക്ഷാ കേന്ദ്രത്തിൽ പോയാലും നമ്മൾ സർക്കാർ ആശുപത്രിയിലേക്കാണ് ആദ്യം പോവുക. അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും സർക്കാർ ആശുപത്രിയിലേക്കാണ് റെഫർ ചെയ്യുക. ജില്ലാ ആശുപത്രികൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, അതുപോലെ മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ഒന്നും പോകണ്ട, പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് സർക്കാർ ആശുപത്രികളെ എഴുതി തള്ളിയിരുന്ന ഒരു ജനത ഇന്ന് സർക്കാർ ആശുപത്രികളിലേക്ക് നോക്കിയിരിക്കുകയാണ്, സർക്കാർ ആശുപത്രികളിലേക്ക് നെട്ടോട്ടമോടുകയാണ്. അതായത് സ്വന്തം ആവശ്യത്തിന് ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ മാത്രമേ ആശ്രയമായിട്ടുള്ളൂ, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഒരു മുൻധാരണ മാറിക്കിട്ടി, സർക്കാർ ആശുപത്രികൾ ഒന്നിനും കൊള്ളില്ല എന്ന മുൻധാരണ മാറിക്കിട്ടി. പോലീസ് എന്ന് പറഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ നീതി നടപ്പാവില്ല, പോലീസുകാർ കൈക്കൂലി വാങ്ങുന്നു എന്നുള്ള ആ ഒരവസ്ഥയൊക്കെ മാറിക്കിട്ടി പോലീസിൻ്റെ ഇന്നത്തെ സേവനം കണ്ടപ്പോൾ. അപ്പോൾ മുൻധാരണ 2, ആശുപത്രികൾ. അപ്പോൾ പോലീസ്, ആശുപത്രികൾ. പിന്നെയുള്ളത് നമുക്ക് റെയിൽവേ എന്ന് പറഞ്ഞാൽ കോച്ചുകളൊന്നും കൊള്ളില്ല, അല്ലെങ്കിൽ റെയിൽവേയിൽ, ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന, കുറ്റപ്പെടുത്തുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ത്യൻ റെയിൽവേ, ഓ ഇതെന്താ, ഇത് ഇങ്ങനെയാണോ? പിന്നെ ഇന്ത്യൻ റെയിൽവേയുടെ കോച്ചുകൾ കുത്തിക്കീറാനും അത് നശിപ്പിക്കാനും കുറേ സാമൂഹ്യ വിരുദ്ധർ വേറെയും ഉണ്ട്. പക്ഷേ 100,000 വാർഡുകളാണ് സജ്ജീകരിച്ച് വച്ചിരിക്കുന്നത്. ഏതാണ്ട് 1,000-ത്തോടടുത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം റെയിൽവേ മന്ത്രിയും റെയിൽവേ ഉദ്യോഗസ്ഥരും ഈ റെയിൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കമ്പാർട്ട്മെൻറ്റുകളെ ഐസൊലേഷൻ വാർഡുകൾ ആക്കി മാറ്റി, സകല സംവിധാനങ്ങളോടും കൂടിയ ഐസൊലേഷൻ വാർഡുകളാക്കി മാറ്റി. 100,000 പേരെ താമസിപ്പിച്ച് ചികിത്സിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഇന്ന് റെഡിയായി കിടക്കുകയാണ് ഇന്ത്യയിൽ പല ഭാഗത്തും. അപ്പോൾ റെയിൽവേയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയൊക്കെ മാറിയില്ലേ? പിന്നെയുള്ളത് ബ്യൂറോക്രാറ്റുകളാണ്, മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. അവർ കൈക്കൂലിക്കാരാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ മുതിർന്ന ഉദ്യോഗസ്ഥരെയും അവർക്ക് കൈക്കൂലി കൊടുക്കാതെ കാര്യം നടക്കില്ല എന്നൊക്കെ പറയാനുമൊക്കെ നമ്മൾ മുൻകൈ എടുത്തിരുന്ന നമ്മൾ, അവരാണ് അഹോരാത്രം ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും നടപടികൾ സ്വീകരിക്കാനും മുന്നിൽ നിൽക്കുന്നത്. അവർ അവരുടെ ഉറക്കമളച്ച് അവരുടെ ജീവിതം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധ സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് വിവിധ ജില്ലാ കളക്ടർമാരും അതുപോലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിമാർ, അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ 24 മണിക്കൂറാണ് അവർക്കൊക്കെ ഡ്യൂട്ടി. അതുപോലെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യവകുപ്പ് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരുമൊക്കെ 24 മണിക്കൂറാണ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ ബ്യൂറോക്രാറ്റുകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും മാറിക്കിട്ടി. അങ്ങനെ ഒരു കൊറോണ വേണ്ടി വന്നു, കുറേ ആളുകളെക്കുറിച്ചും കുറേ വിഭാഗങ്ങളെക്കുറിച്ചും കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചുമുള്ള ധാരണയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ, അതായത് മുൻധാരണ, മുൻവിധി, പ്രെജുഡിസുകൾ മാറിക്കിട്ടാൻ, നമ്മളൊന്നിനെയും മുൻവിധിയോടെ സമീപിക്കരുത് എന്ന ഒരു സന്ദേശം കൂടി ഈ കൊറോണ കാലത്ത് നൽകുന്നില്ലേ? ഇതൊക്കെ തീർച്ചയായും ഉണ്ട്.
നമ്മൾ ആരെയും അങ്ങനെ മുൻധാരണയോടെ മുൻവിധിയോടെ സമീപിക്കരുത്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം ആരെക്കൊണ്ട് എപ്പോഴാണ് നമുക്ക് ഉപകാരം ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ വയ്യ. അതുപോലെ തന്നെയാണ് പൊതുജീവിതത്തിലും നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ. നമ്മൾ ഒരാളെക്കുറിച്ചും നമ്മൾ മുൻധാരണയോടെ മുൻവിധിയോടെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ഒരു കൊറോണ കാലത്ത് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? തീർച്ചയായും ഉണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.